ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇന്നിപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ലേഡീസിനൊക്കെ നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് ടോപ്സൊക്കെ മേടിക്കുമല്ലോ, റെഡിമെയ്ഡ് ടോപ്സ് മേടിച്ചാൽ മിക്കവരും എന്ന് വെച്ചാൽ അതുപോലെ അങ്ങോട്ട് എടുത്തിടും. അതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കൈയുടെ നീളം, കൈ ഇപ്പോൾ കൈ നീളം കൂടിയ ചുരിദാറുകളാണല്ലോ അധികം വരുന്നത് ടോപ്പുകൾ. അപ്പോൾ അതിൻ്റെ കൈ ലൂസായിരിക്കും, പിന്നെ ഇറക്കം കുറേ കൂടുതലുണ്ടാവും. കുറേ ഇറക്കമായാലും കൈ കുറേ ലൂസായിട്ടിരുന്നാലും പിന്നെ ബോഡിയും ലൂസായിരിക്കും, ഷേപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ഭയങ്കര കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ വൃത്തിയില്ലാത്തവരെന്താ വെച്ചാൽ മെഷീൻ ഉണ്ടെങ്കിലും ഇതൊന്നും തുന്നാനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരൊന്നുമില്ല, കടയിൽ കൊടുത്ത് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ തന്നെത്താനെ ചെയ്യാനറിയാവുന്ന തുന്നലറിയാവുന്നവരാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ശരിയാക്കിയിടും. മിക്കവരും ഞാൻ കാണാൻ അങ്ങനെ പാകമില്ലാത്ത ഡ്രസ്സ് ഇട്ടക്കണ പോലെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞ പോലെയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിന് വെട്ടാനും തുന്നാനും ഒന്നും അറിയണമെന്നില്ല. റെഡിമെയ്ഡ് ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അളവ് സഹിതം ഞാൻ ഇതിൽ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാലും നല്ല ഫിറ്റായിട്ടുള്ള നമുക്ക് പാകത്തിനുള്ള ടോപ്പാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതുപോലെ എല്ലാവരും പോയി ചെയ്ത് നോക്കണം. പിന്നെ കുക്കിംഗ് വീഡിയോയും കൂടിയുണ്ട്. അത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഒരു പഴപ്പുളിശ്ശേരിയാണ്. ഉച്ചയ്ക്ക് അപ്പോൾ നേന്ത്രപ്പഴം ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേന്ത്രപ്പഴം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പഴപ്പുളിശ്ശേരിയും ഒരു കയ്പ്പയ്ക്ക ഫ്രൈയും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കയ്പ്പയ്ക്ക ഫ്രൈഡ് ഞാൻ കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്ക ഉപ്പേരിയെന്ന് പറഞ്ഞാൽ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചാനല്, എൻ്റെ ചാനലിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി, ഞാനതിന് മറുപടി തരാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പഴപ്പുളിച്ചേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു പഴം നല്ലോണം പഴുത്ത പഴം വേണം. ഇതിൻ്റെ തലയും വാലും കളഞ്ഞ് നമ്മൾ സാധാരണ ഇതിനൊക്കെ നുറുക്കണ പോലെ, ശർക്കര വരട്ടിക്ക് നുറുക്കണ പോലെ വലിയ കഷ്ണമായിട്ട് നുറുക്കണം. നടു കീറിയിട്ട് നല്ല വലിയ കഷ്ണമായിട്ട് അരിയുക. ഇങ്ങനത്തെ വലിയ കഷ്ണങ്ങളായിട്ടായിരുന്നു അരിഞ്ഞു വയ്ക്കുക. വണ്ടികളുടെയും കുട്ടികളുടെയും ഒക്കെ ശബ്ദം വരുന്നുണ്ടാവും, ഫ്ലാറ്റല്ലേ, കുട്ടികൾ കളിക്കണ സൗണ്ടാ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുപ്പ് കൽച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കണത്. അടുപ്പ് കത്തിക്കുക, കൽച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ പഴം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കാവൂ. പഴം വേഗം വേവണോണ്ടേ കുറച്ച് വെള്ളം മതി. പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, അര സ്പൂണ് മഞ്ഞപ്പൊടി. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഓരെങ്കിൽ നമുക്ക് അവസാനം നോക്കിയിട്ടിടാം. ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അത് വേവാൻ വയ്ക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കാം നമുക്ക് ആ സമയം കൊണ്ട്. രണ്ട് പിടി, നല്ല വലിയ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ രണ്ട് പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളക്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മുളക് വേണമെങ്കിൽ ഒരു ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഞാൻ മോര് കൊണ്ടാണ് ഇത് അരക്കണത്, വെള്ളം ഒഴിച്ചിട്ടല്ല അരക്കണത്. ഒരു മുക്കാൽ ഗ്ലാസ് മോരെടുത്തിട്ടുണ്ട്, പുളിയുള്ള മോരാണ്. ആ മോരൊഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരയ്ക്കാൻ പോണത്. ആദ്യം തേങ്ങ ഒന്ന് ജാറിൽ കറക്കുക. അപ്പോൾ അത് പൊടിഞ്ഞു വരുമല്ലോ എല്ലാം കൂടി, പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടി പൊടിഞ്ഞു വരുമ്പോൾ മോരൊഴിച്ചിട്ട് നല്ലോണം അരയ്ക്കുക. ഇനി നമുക്ക് കഷ്ണം എന്തോ നോക്കാം. പഴം നല്ലോണം വെന്തിട്ടുണ്ട്.
നോക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്. ഈ അരച്ചതായിരിക്കും ഒഴിക്കുക. ഇനി അധികം തിളപ്പിക്കാൻ നിൽക്കരുത്, തിളച്ചാലും മോരും കട്ടയും വെള്ളവും പോലെ ആവും. ഒരു ചെറിയ തള വരുമ്പോഴത്തേക്ക് ഓഫാക്കണം. കൽച്ചട്ടി ആയതുകൊണ്ട് പിന്നെയും ഇരുന്ന് തിളയ്ക്കും, അതുകൊണ്ട് ചെറിയ തള വരുമ്പോഴേക്കും ഓഫാക്കണം. കണ്ട ചെറിയ ചെറിയ തളകൾ വന്നു തുടങ്ങി. ഞാൻ തീ ഓഫ് ചെയ്തു. കുറച്ച് ഉപ്പ് പോരായുണ്ടായിരുന്നു, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ കേട്ടോ. ഉപ്പല്ല, പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും പോരായ ഉണ്ട്, നോക്കട്ടെ. ഉപ്പ് നോക്കട്ടെ, കുറച്ച് പോരായ ഉണ്ട് ഉപ്പ്. തീ ഓഫാക്കിയിരിക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, പുളി പോകാനാണ് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇപ്പം നല്ലോണം ഇളക്കുക. പഴപ്പുളിശ്ശേര് റെഡി. ഇനി നമുക്ക് തുന്നലിലേക്ക് പോവാം. ചുരിദാർ പറഞ്ഞാൽ ഞാൻ പുതിയത് മേടിച്ചെടുത്തിട്ടു, അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തു. ഉൾഭാഗം അകമ്പുറം തിരിച്ചിടണം. ഉൾഭാഗം എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇടുക, മേശപ്പുറത്തെ പോലെ വിരിച്ചിടുക. അതിൻ്റെ ശേഷം ഷോൾഡറിൻ്റെ വീതി ഉണ്ടല്ലോ, അതിൻ്റെ പകുതിക്ക് ഇന്ന് താഴോട്ട് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. 10 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിനുശേഷം താഴോട്ടൊരു 8 ഇഞ്ചും, അപ്പോൾ 18 വീണ്ടും ഒരു മാർക്ക്, 18 ഇഞ്ചിൻ്റെ അവിടെ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇതിൻ്റെ ടക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ടക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവർക്കും ഇടാൻ. ഇതുപോലെ തന്നെ 10 ഇഞ്ചിൽ ഇതിൻ്റെ നേരെയായിട്ട്, ഇതിൻ്റെ നേരെ 10 ഇഞ്ച്, പിന്നെ താഴോട്ട് 8 ഇഞ്ച്, അപ്പോൾ 18 ഇഞ്ചിൽ താഴെ ഒരു വരയും കൂടി, ഒരു മാർക്കും കൂടിയും കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ടക്ക് ഇടേണ്ടത്. പിന്നെ ഷേപ്പിന് വ്യത്യാസം, വല്ലാണ്ട് ലൂസ് ഉണ്ട് ടക്കിട്ടിട്ടും പോരാന്നുണ്ടെങ്കിൽ സൈഡിലും കൂടി ഒന്ന് അടിക്കണം. അപ്പോൾ മോളിൽ നിന്ന് ഒരു 14 ഇഞ്ചിലാണ് ഷേപ്പ് വരിക. 14 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് കൈ വണ്ണം ഉണ്ടെങ്കിൽ കൈയിൻ്റെ അവിടുന്ന് അടിച്ചു തുടങ്ങണം മോളിൽ നിന്ന്. എന്നിട്ട് നമ്മൾ കക്ഷത്തിൻ്റെ അവിടെ വന്ന് താഴോട്ട് ഇതുപോലെ ആ നടുഭാഗം ഒന്ന് വളച്ചാൽ 14 ഇഞ്ചിൻ്റെ അവിടെ കുറച്ച് 1 ഇഞ്ചോളം ഉള്ളിലോട്ട് എടുത്തിട്ട് വളച്ച് വരയ്ക്കണം. എന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടെ വരെ വരച്ചിട്ട് 2 വശവും അതുപോലെ വരയ്ക്കുക. ഞാനൊരു ചുരിദാറിൻ്റെ വീഡിയോ ഇട്ടതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ. അതൊന്ന് കണ്ടു നോക്കിയാൽ വിശദമായിട്ട് അറിയാൻ പറ്റും. ഒരു ടോപ്പ് തുന്നി ഉണ്ടായിരുന്നല്ലോ ഞാൻ, അതിൻ്റെ വീഡിയോയിലുണ്ട്. ഇതുപോലെ 2 സൈഡും വളച്ചടിച്ചു കൊടുക്കുക. പിന്നെ ഇറക്കം കൂടുതലുണ്ടെങ്കിൽ, ഇറക്കം കൂടുതലുണ്ടെങ്കിൽ അതും കൂടിയും കുറയ്ക്കണം. നമുക്ക് തുന്നാൻ തുടങ്ങാം. ആ 10 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത വരയും താഴെ 8 ഇഞ്ചിൻ്റെ വരയും കൂടെ കൂട്ടി പിടിക്കണം. ഇത് രണ്ടും കൂടി അതിൻ്റെ ഇടയിലാണ് ടക്കിടുന്നത്. ആ നടുവിൽ വരുമ്പോൾ ഒന്ന് വളച്ചു കൊടുക്കണം, ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് വളയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടടിക്കണം. ഞാനൊരു വര വരച്ചിട്ടുണ്ട്, ആ വരയിൽ കൂടി താഴോട്ട് അടിക്കണം. നടുവശം വരുമ്പോൾ ഒന്ന് തള്ളിയിട്ട് താഴോട്ട് വളച്ചടിക്കണം. കണ്ട താഴെ വരുമ്പോഴത്തേക്ക് ആ എൻഡിൽ വരണം. ആ 18 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ല അവിടെ, ആ വര വരെ. ഇനി മറ്റേ വശം അതുപോലെ തന്നെ അടിക്കുക. എനിക്ക് കയ്യിന് വണ്ണം അത്ര അധികം ഉണ്ട്, ഞാൻ കയ്യും കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം സൈഡ് അടിക്കണതൊന്ന്. ഇതുപോലെ രണ്ട് മാർക്ക് ചെയ്തതിൻ്റെ ഇടയിലടിക്കണം. അവിടെ പ്രഷർ കൂട്ട് താത്തി വെച്ച്
താഴോട്ട് വളച്ചടിക്കുക. അര ഇഞ്ച് വളച്ചിട്ട് നടുഭാഗം വരുമ്പോൾ അര ഇഞ്ച് വളയ്ക്കുക. താഴേക്ക് ആ പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വെള്ളനൂലുകൊണ്ട് തുന്നണത്, അല്ലെങ്കിൽ കറുപ്പ് നൂലെടുത്തിട്ടാണ് തുന്നേണ്ടത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളനൂലിട്ടേക്കണേ. കണ്ട ആ വര കണ്ടില്ലേ, അതുപോലെ വരയ്ക്കണം. ഇനിയിപ്പോൾ എനിക്ക് കയ്യിന് വീതി വണ്ണം കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് കയ്യിന് അടയാളപ്പെടുത്തി, അറ്റത്തുനിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. ഇത് ശരിക്കുള്ള വണ്ണം, വണ്ണം പാകമാക്കിയിട്ട് അവിടുന്ന് താഴോട്ട് അടിച്ച് കക്ഷം വരെ കൊണ്ടുവന്നിട്ട് താഴോട്ടടിക്കണം. ഏ ഇതുപോലെ ചെരിച്ചടിക്കുക, കക്ഷത്തിൻ്റെ അവിടത്തേക്ക് ചെരിച്ച് കൊണ്ടുവരണം. കക്ഷം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേർക്ക് തന്നെ അടിക്കണം, ചെരിക്കണ്ട. എന്നിട്ട് താഴോട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ 14 ഇഞ്ച്, ആ 14 ഇഞ്ചിൻ്റെ അവിടത്തേക്ക് വളച്ചടിച്ച് കൊണ്ടുവന്നിട്ട് സ്ലിറ്റിൻ്റെ അവിടത്തേക്ക് വന്നിട്ട് നിർത്തണം. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത് കണ്ടാൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.